So yes, hi, hello, welcome everyone, and now you're watching RGR45. GT5 in the Matter Power Pack episode like a lark. So it's okay. Apo number window number GT5 web series, carrying like I don't know the title. Okay, guys, but there is a Kai episode carrying like a card out of the last episode carrying like a card out of the number story carrying like a continuation carrying like a kitatolo. Okay, up your batches or regarding the Toshak in the video carrying like a theater out of the Toshak in the wife fund. Okay, but carriage is also double, but I do the double the pit. I was about a bendy for bendy key. Bendy hospital like at the air the Pulikari. If I had a recovery to teach one day, then I talk about Tosha Gardi, just Lester Gada Medipoeco, and Lester the Black could be pitched today. But important to Gari Parada, that a paradet loki of Tosha, and a wife are even a poacher like a calipicho di Kuad. K the Pulikarti Kiwai goes a poacher that to the very loss. I do so we do other paradet die that a liberty city poverty. But she course a prostrate guy and a poor, but it died in the Dabla Shengide, there or she legal and lost issues and died the paperworks, the Garego, the complete attack of Batit and died. Okay, Padunda and Pulikanda wife in a justy gotaki, Peter Gotaki would do it and say that the Korsaka take a poor bat at the laptop. But Lester, very important to carry the parade at the Arnita, the Abla will pitch and die there. And then the Bakiri Pango take a poga like Arikolo and then just to the Okanapira the Batroella, Bendy fully recovered out of the top of the Abla showroom in the Paddy Garikolaka set up and showroom Garikolaka the Dabaka and Loki Pulikanda even richly to be a cardiology card. Pulikan body guy thought of Pinda Lavar Paddy Garikolo than the Lello. Upon Homokan Thai just. നമ്മുടെ മാൻഷന്റെ ലൊക്കേഷനിലേക്ക് വിടാം കേട്ടോ. നമ്മുടെ മാലിബു ബാച്ചിലാണ് ലെസ്റ്റർ നിൽക്കുന്നത്. അപ്പോൾ ലെസ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാറുണ്ടതാണ് ലെസ്റ്ററോട്. ലെസ്റ്ററോട് ഈ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, കാര്യമായിട്ട് പ്രശ്നങ്ങളില്ലാതെ നമ്മൾ വിളിക്കത്തില്ല. കാരണം എല്ലാവരുമായിട്ട് ജസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ക്രൂവിലുള്ള മൊത്തം ആൾക്കാരും ജസ്റ്റ് എന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് എന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ ടോഷക്കിൻ്റെ പ്രോപ്പർട്ടീസാണ്, ടോഷക്കിൻ്റെ വെഹിക്കിൾസാണ്. നമുക്ക് എന്തായാലും ഇത് M3 എടുത്തിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞൊരു ദിവസം വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പം പുള്ളിക്കാരൻ നമ്മൾ M3യിലാണ് കൊണ്ടുപോയിട്ടുണ്ടായത്. എന്തായാലും നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. പിന്നെ എന്തായാലും നമ്മളെ പുറകെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് വണ്ടിയിലോട്ടൊക്കെ കയറിയേക്കാം. പിന്നെ കഴിഞ്ഞ ഒരു എപ്പിസോഡ് കാണാത്തവരുടെ എന്തായാലും ചെക്ക് ചെയ്തേക്കാം. നമ്മൾ മാഫിയ ബോസ് ആയിട്ടുള്ള ഒരു ഡീല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലെസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് ആണ് നമ്മുടെ ഇപ്പോൾ പ്ലേ ബോയ് ബാച്ചിൽ നിൽക്കുന്ന പുള്ളിക്കാരൻ. പ്ലേ ബോയ് ബാച്ചിൽ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അങ്ങേരിപ്പോൾ എന്ന് പറഞ്ഞാൽ മാഫിയയുടെ ബോസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നമുക്ക് പിന്നെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പുള്ളിക്കാരൻ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യമൊക്കെ. എന്തായാലും അതിൽ അതുകൊണ്ടാണ് അത്രയും സെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞൊരു ദിവസം തന്നെ അങ്ങേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡ്രഗ് ഡീലിംഗ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഡീലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സംഭവിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, ഡീലിംഗ് കഴിഞ്ഞ ടൈമിൽ തന്നെ ആ ഒരു ഗ്യാങ് മൊത്തം നമ്മളെ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ ബോസിൻ്റെ സെക്യൂരിറ്റീസ് കാര്യങ്ങൾ നമ്മളൊപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രഗ്സ് കാര്യങ്ങളും ക്യാഷും തട്ടി മാറ്റാൻ വേണ്ടി ചെയ്ത അത് ആ ഗ്യാങ്സ് പറഞ്ഞ് വ്യക്തിയെ. അതുകൊണ്ട് നമുക്ക് സീൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സീൻ വരുവാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കിക്കോളാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പിന്നെ അതിന്ന് കിട്ടിയ ക്യാഷ് കാര്യങ്ങളൊക്കെ നമ്മളോട് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് കേട്ടോ ആ ക്യാഷ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചാനലിലേക്ക് ചെറുതായിട്ട് കയ്യിന്ന് പോയി. ഇവിടെ ആരുടെ ഈ മരം കൊണ്ടത് വെച്ച്. ആ ഓക്കെ, അപ്പോൾ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്തായാലും ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് ടാർഗറ്റ് തുറക്കുകയാണെങ്കിൽ 2000 ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റോഡ് ടു 50K ഫാമിലി. പിന്നെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ആൾട്ട് വേൾഡിലേക്ക് കയറാത്തവരുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് കയറിയേക്കാം. ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം. നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പ് പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മാലിബു ബാച്ചിലേക്ക് ഇങ്ങനെ കത്തിച്ച് വിട്ടേക്ക വയസ്സ്. ഓക്കെ, അപ്പോൾ മൊത്തം ഡേർട്ടാണ് കേട്ടോ. ഓ, അപ്പോൾ തന്നെ ഇടിച്ചേ മൊത്തത്തിൽ ഡേർട്ടാണ്. ഈ സാൻഡി ഏരിയയിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വണ്ടി ഒന്ന് കഴുകാനാവും. ഓക്കെ, എന്തായാലും സീര് കാര്യങ്ങളും ഇല്ല, നമുക്ക് നേരെ നമ്മുടെ മാൻഷനിലേക്ക് തന്നെ കത്തിച്ചു വിടാം ഗൈസ്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മാലിബു മാൻഷൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒരു ക്ലൗഡഡാണ് മൊത്തത്തിൽ, റെയിനി ഒക്കെ ആയ മാതിരി ഉണ്ട്. നമ്മുടെ എന്തായാലും ലോസ് ആൻഡോസിൽ തന്നെ ക്ലൈമറ്റ് ഒക്കെ റെയിനി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും സെക്യൂരിറ്റീസ് ഒക്കെ ജസ്റ്റ് പുറത്ത് തന്നെ നിൽക്കുന്നത്. ഇയാളെന്ത് ഭിത്തിയിലോട്ട് നോക്കി നിൽക്കുന്ന ഒരുത്തെ, ഇവനൊക്കെ ശമ്പളം കൊടുക്കുന്ന നമ്മളെ വേണം തല്ലാൻ വേണ്ടിയിട്ട്. ഇത് ഒരുത്തനത് അപ്പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ അകത്തോട് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ മാൻഷനാണ് ഇത്. ഇതാണ് നമ്മുടെ മെയിൻ മാൻഷൻ എന്ന് പറഞ്ഞ കടയിൽ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. എന്തായാലും നമുക്ക് പോയിട്ട്
നമ്മുടെ ലെസ്റ്ററിനെയും പിന്നെ അതേമാതിരി മൈക്കിളിനെയൊക്കെ കാണാം കേട്ടോ. അവന്മാരൊക്കെ ബാക്കിലിട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെക്കാട്ടി മുമ്പ് തന്നെ എല്ലാവരും കൂടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഷെഗ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന്മാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകാം. ഇപ്പോൾ എന്തായാലും നമ്മൾ നേരെ കൂട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ദാട് അപ്പോൾ ഇവിടെ മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലെസ്റ്റർ, ലാമർ, പിന്നെ അതേമാതിരി തന്നെ മൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. അവന്മാരൊക്കെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും മൂന്നാളിതോ വരിയായിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സീനുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും മൂന്നാളെ വരിക്ക് നിർത്തിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ലെസ്റ്റർ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ലെസ്റ്റർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ആരാളത് എടുത്തതെന്ന് വെച്ചാൽ അത് എനിക്ക് തിരിച്ച് തരണം എന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ അകത്തുനിന്ന് സാധനം എടുത്തുകൊണ്ട് പോകാൻ മാത്രം ഒന്നും ഒരാളും വരത്തില്ല. ഇത്രയും സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അറിയുന്ന ഒരാൾ മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളതാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെസ്റ്ററിൻ്റെ എന്തോ സംഭവം പോയിട്ടുണ്ട്, അതാണ് പ്രശ്നം. ഓക്കെ, അത് എന്താണെന്ന് അറിയണം. എന്തായാലും മൂന്നാളെ നിരത്തിപ്പെടുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളെ കൂടി സംശയം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടാണെങ്കിൽ നീ ആണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സീനെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ റോബറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായത്, അതിൻ്റെ കുറേ ക്യാഷ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡാം ബേസിലാണ്. പക്ഷേ കുറച്ച് ക്യാഷ് കാര്യങ്ങളൊക്കെ ലെസ്റ്റർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായത് കേട്ടോ. നമ്മുടെ ഈ ഒരു ബാൻസിലായത് ആ ക്യാഷ് കാര്യങ്ങളൊക്കെ വെച്ചതെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാൻസിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം, സെക്യൂരിറ്റീസൊക്കെ എവിടെയാണ് അറിയുന്നത്, ഏതോ ഒരുത്തിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നല്ല എണ്ണക്കുറവുണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും കാര്യങ്ങൾ കുറച്ച് സീനാണ് കേട്ടോ, അതാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എൻ്റെ പോലെ. അപ്പോൾ നമ്മൾ ബെന്നി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ സീനാണ് ഇതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ബെന്നി തോ ഇവിടെ നിന്നുകൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. ബെന്നിയാണെങ്കിൽ ഫുൾ ചിൽ വൈബാണ് കേട്ടോ. ആ മറ്റേ ഹോസ്പിറ്റലിലും കൂടി പോയി കഴിഞ്ഞതിൻ്റെ ശേഷം പുള്ളിക്കാരനിപ്പോൾ ഒക്കെ നെവർ മൈൻഡാണ് സംഭവം കാര്യങ്ങളൊക്കെ. ഇത്രയും വലിയ പ്രശ്നം അവിടെ ലെസ്റ്റർ കലിതുള്ളി നിൽക്കുകയാണ്. അപ്പോഴും നമ്മുടെ ബെന്നി ഇപ്പോൾ ഇവിടെ ചില്ലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ബെന്നീൻ്റെയൊക്കെ പോലെ ആയാൽ മതിയായത്. ബെന്നിയാണെങ്കിൽ ആ ഹോസ്പിറ്റൽ കേസ് കൂടി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആകെ കൂളായിട്ടുണ്ട്, ഫുൾ കൂൾ മൈൻഡാണ്. എന്തായാലും നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് തന്നെ പോയേക്കാം കേട്ടോ. പുള്ളിക്കാരൻ എന്താണ് ഇവന്മാർ സംസാരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നൈസായിട്ട് പോയി കേട്ടേക്കാം. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ എന്തായാലും ഇപ്പോഴും കൂളും കാര്യങ്ങളും ആയിട്ടില്ല കേട്ടോ. പുള്ളിക്കാരൻ ഇപ്പോഴും ആ കലിപ്പ് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ലെസ്റ്റർ ലെസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതത്ര ഒഴിവാക്കി വിടേണ്ട കേസ് കാര്യങ്ങളൊന്നും അല്ലാന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മളാണെങ്കിൽ കൂടി ഇതിനെന്തായാലും നമ്മൾ പണി തരുന്നതാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മളോട് ജസ്റ്റ് ആ റൂം പോയി ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ റൂമിൽ എന്തൊക്കെയാണ് ആ ക്യാഷ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയമാർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്തായാലും ജസ്റ്റ് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും അത് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും അത് മുകൾഭാഗത്താണ് ആ റൂം കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും ലെസ്റ്റർ ഇത്രയും കലിപ്പായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാത്തിനും ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മൈക്കിളൊക്കെ ജസ്റ്റ് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ട്രവർ എങ്ങാനും ഇതിൻ്റെ ഇടയിൽ വന്നോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം. എന്തായാലും നമുക്ക് നൈസായിട്ട് ലെസ്റ്ററിൻ്റെ ഓഫീസ് റൂമിൻ്റെ അകത്തോട്ടെ കയറി നോക്കാം ഗൈസ്. അവിടെയാണ് ക്യാഷൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് റൂമിലോട്ടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ക്യാഷ് വെച്ചെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം. എന്തായാലും ഇവിടെയൊക്കെ ഒരു കബോർഡൊക്കെ ജസ്റ്റ് ക്ലീൻ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ, അപ്പോൾ വെറുതെ അല്ല ലെസ്റ്റർ ഇത്ര പ്രാന്താവാൻ കാരണം കേട്ടോ. ക്യാഷ് മൊത്തത്തിൻ്റെ അതൊന്ന് അടിച്ചു മാറ്റി പോയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചതും കണ്ടാതെ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് ലൂസർ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ലെസ്റ്ററിനുള്ളൊരു വാർണിംഗ് പോലെയാണ് ആരോ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഈ ലാപ്ടോപ്പിൻ്റെ അടുത്ത് കുറച്ച് കെട്ട് ക്യാഷൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് വെച്ച ക്യാഷ് മൊത്തം അവന്മാർ എടുത്തുകൊണ്ട് പോയി. മാത്രമല്ല അത് വലിയ ലൂസർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ ലെസ്റ്റർ ഇത്ര കലി തുള്ളാണ്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അറിയാവുന്ന ആരോ ആണ് ചെയ്തതാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഗ്യാങ്ങിലുള്ളവരാരും ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്താ സീന് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളല്ല ചെയ്തത്. ഓക്കെ, ഈ ട്രവറിൻ്റെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ട്രവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് പോയി ലെസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാനുള്ള പരിപാടി നോക്കാം ഗൈസ്. നമ്മൾ ലെസ്റ്ററിനോട് മാക്സിമം സംസാരിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട, ഇതിൽ ആരാണെങ്കിൽ കൂടി ആ ക്യാഷും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ട് വെക്കുന്നതാണ് അവന്മാർക്ക് നല്ലത് തന്നെയാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഒക്കെ ഒരു വാർണിംഗ് പോലെയാണ് ലെസ്റ്റർ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ലെസ്റ്റർ എന്തായാലും വീടിൻ്റെ അകത്തോട്ട് തന്നെ ഓടിപ്പോയിട്ടുണ്ടോ. പുള്ളിക്കാരൻ ആരും കാണണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോനെ, അപ്പോൾ ഇത്രയും കലി തുള്ളി നിൽക്കുകയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവന്മാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കണം. ഇതിൽ ആരെങ്കിലുമൊക്കെയാണ് അടിച്ച് മാറ്റിയിട്ടുള്ളത് എന്തായാലും നമുക്ക് പോയി സീക്രട്ടായിട്ട് ചോദിച്ചു നോക്കാം കേട്ടോ. കാരണം അങ്ങനെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ആ ക്യാഷ് തിരിച്ച് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം ലെസ്റ്റർ ഒരുപാട് ഫീലിങ്സ് ആയിട്ടാണ് കേട്ടോ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വൈക്കിളിനോട്, പിന്നെ അതേപോലെ
അടുത്തതിൻ്റെ ലാബറോടൊക്കെ ആയിട്ട്. അപ്പോൾ ഉപ്പാരി പറഞ്ഞ കാര്യം ചോദിച്ചിട്ടാണെങ്കിൽ ആ വയസ്സരി ജസ്റ്റ് പ്രാന്ത് നടന്നാണ് നമ്മുടെ ബൈക്കിൽ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഈ വീട്ടിൽ ഒരാൾ കയറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ വന്ന് ക്യാഷ് എടുക്കേണ്ട കാര്യങ്ങളൊന്നും വേറെ ആർക്കും ഇല്ലെന്നൊക്കെയാണ് കേട്ടോ നമ്മളെ ബൈക്കിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും സീര് കാര്യങ്ങളൊക്കെ തന്നെയാണ് ബൈക്കിലും, അതേപോലെ തന്നെ ലാബറൊക്കെ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. രാമന്മാർ പറഞ്ഞത് നമ്മളോട് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, പിന്നെ ബൈക്കിലും ലാബറും ജസ്റ്റ് ഈ കാര്യം പറഞ്ഞിട്ട് നമ്മളെടുത്തത് പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പോലെ അപ്പോൾ ഇവന്മാരെന്തായാലും ഭയങ്കര സീനാക്കിയിട്ടുണ്ട് ഈ ഒരു ചെറിയ പ്രശ്നം. നമ്മുടെ ലെസ്റ്റർ അവന്മാരെ വെറുതെ പറഞ്ഞതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ അവന്മാർ സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട്. ലെസ്റ്റർ ഇതോ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ലെസ്റ്ററോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും ലെസ്റ്ററും ആകെ ഇതായിട്ടുണ്ട്. അവന്മാർ പോയപ്പോൾ തന്നെ ലെസ്റ്റർ കൂടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ലെസ്റ്റർ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടാണെങ്കിൽ ഉറപ്പായിട്ട് ക്യാഷ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ബൈക്കിലും ലാബറൊക്കെ തന്നെയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും അതെന്താ അങ്ങനെ ഉറപ്പിക്കാൻ കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലെസ്റ്ററോട്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അവന്മാർ ജസ്റ്റ് എന്താ പറയുക, പുള്ളിക്കാരൻ ജസ്റ്റ് വിൻഡോയിലൂടെ തന്നെ നോക്കുന്നുണ്ടായിരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അവന്മാർക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. മുമ്പ് കാര്യങ്ങളൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ലെസ്റ്റർ പറഞ്ഞ ഒരു കാര്യമൊക്കെ അവന്മാർ കേൾക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്തോ സംശയ ത്തിൻ്റെ രീതിയിലാണ് അവന്മാർ ജസ്റ്റ് നിൽക്കുന്നതാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയപ്പോൾ തന്നെ ലെസ്റ്റർ ചെയ്തൊരു കാര്യമുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെയും ലാബറിൻ്റെയും ഫോണും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും അത് ഉപകാരത്തിൽ കൊണ്ടിട്ടുണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ജസ്റ്റ് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവന്മാർ നേരെ ബീച്ചിൻ്റെ ഒരു ലൊക്കേഷനിലേക്കാണ് പോയിട്ടുള്ളത്. അവിടെ ഒരു ഡീലിങ്സ് നടക്കുന്നുണ്ടെന്നാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ നമ്മുടെ ക്യാഷിൻ്റെ ഡീലിങ്സ് ആയിരിക്കും, ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയ ക്യാഷായിട്ട് അവിടെ നടത്താനുള്ള പ്ലെയറാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് കേട്ടോ ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ലെസ്റ്റർ വേറെ ലെവലായിട്ട് പ്ലെയറൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. എന്തായാലും നമുക്ക് ബെന്നിയെ കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ബെന്നിയോട് കൂടെ നമ്മളെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ലെസ്റ്റർ പറഞ്ഞ ആ സംഭവം കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കിയേക്കാം. അപ്പോൾ ആ ഡീലിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നില്ല അവന്മാരാണ് ചെയ്തതെന്നുള്ള കാര്യം. അത് വിശ്വസിക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ, ചിലപ്പോൾ അവന്മാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. കാരണം അവന്മാരെ ഒരു ചെറുതായിട്ടൊരു ഡൗട്ടൊക്കെ ഉണ്ട്, കാരണം അവന്മാരുടെ ബിഹേവിയറിലൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മസ്താഗ് എടുത്തേക്കാം ഗൈസ്. നൈസായിട്ടേ നമുക്ക് മസ്താഗിലോട്ട് കയറിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ബെന്നി നൈസായിട്ടേ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് ബീച്ചിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചില നമുക്ക് ബീച്ചിൻ്റെ അടുത്തേക്ക് നൈസായിട്ട് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ അവന്മാർ ബീച്ചിൻ്റെ അടുത്താണ് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ഡീലിങ്സ് ആണെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. എന്തായാലും ക്യാഷിൻ്റെ ഡീലിങ്സ് ആണെങ്കിൽ അത് നമ്മളെടുത്തത് എടുത്ത ക്യാഷിൻ്റെ ആയിരിക്കും എന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഇനി വേറെ എന്തെങ്കിലും സംഭവമാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ എന്തായാലും ഓ, ഇതെന്താണ്, ഇത് എൻ്റെ മോനെ ഓവർ ഡ്രിഫ്റ്റ് ആയിട്ട് വണ്ടി കയ്യിൽ നിന്ന് കൺട്രോൾ പോയി കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേമാതിരി തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഉണ്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും. അതുകൊണ്ട് മാത്രമാണ് വീഡിയോയുടെ ടൈമിങ്ങും കാര്യങ്ങളൊന്നും കറക്റ്റ് ആവാത്തത്. നിങ്ങളെന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. മാക്സിമം ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബീച്ചിൻ്റെ ലൊക്കേഷനിലേക്ക് തന്നെ വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ലെസ്റ്റ് പറഞ്ഞനുസരിച്ച് നേരെ ബീച്ചിൻ്റെ ഏരിയയിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഡീലിങ്സ് നടക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബീച്ചിലായിട്ട് എന്തായാലും നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റണമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം ക്രൗഡഡാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാർ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ടാസ്ക്കാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നൈസായിട്ട് ലെസ്റ്റർ പറഞ്ഞ ഏരിയയിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ, ഇതിനകത്ത് മൊത്തം ആൾക്കാർ പുഷപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ. അപ്പോൾ അവിടെ എന്തോ ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ രണ്ടാളെ കാണുന്നുണ്ട്. നമ്മുടെ മൈക്കിളും ലാമറും തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നൈസായിട്ട് പോയി നോക്കാം ഗൈസ്. നമ്മളെ കാണണ്ട കേട്ടോ, നമുക്ക് ബൈനോക്കുലറും കാര്യങ്ങളൊക്കെ എടുത്ത് നൈസായിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു ഡീലിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ലെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ക്യാഷിൻ്റെ ഡീലിങ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെ എന്തോ ഡീലിങ്സ് ആണ്, മിക്കവാറും ആ ഡ്യൂക്കിൻ്റെ ഡീലിങ്സ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ലെസ്റ്ററിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ, അപ്പം മിക്കവാറും ചിലപ്പോൾ ബൈക്കിൻ്റെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ലെസ്റ്ററിന് എവിടെയോ ചെറുതായിട്ടൊന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഷോറൂം ഒന്ന് കൊണ്ടുവന്ന ബൈക്കായിരിക്കാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് ലെസ്റ്ററിനെ നൈസായിട്ട് വിളിച്ച് പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലെസ്റ്ററിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചിട്ടാണെങ്കിൽ അവന്മാരെ അങ്ങനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവന്മാരെ മേലെ എപ്പോഴും ഒരു ശ്രദ്ധ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഫോണും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേറെയും കുറച്ച് ചെറുതായിട്ട് സ്റ്റെയറിലോട്ട് കയറിപ്പോയി. വേറെയും കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലീനെ മൊത്തം സേഫ് ആക്കണം കേട്ടോ. കാരണം കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫോർ സീറ്റഡ് വെഹിക്കിളും കാര്യങ്ങളൊക്കെ കിട്ടണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബങ്കറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബങ്കറിലോട്ടാണ് കേട്ടോ നമ്മുടെ മൈക്കിളുടെ ഫാമിലീനെ തന്നെ റേസിനെയൊക്കെ നമ്മൾ മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫോർ സീറ്റഡ് കാറാണ് നമ്മളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. റോട്ടുമ്പിൽ ഉള്ളത് എടുത്തേക്കാണെങ്കിൽ മൊത്തം സീനായിരിക്കും.
ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ടാണെങ്കിൽ ഇത് ടു സീറ്റർ ആണ്. എന്തായാലും നമുക്കൊരു കാറ് കിട്ടിയേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഈ മസ്താങ് നമ്മളെന്തായാലും ബെന്നിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ച് വിടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് തപ്പി നോക്കട്ടെ. ഒരു ഫോർ സീറ്റഡ് കാറൊന്നും ഈ ലോസ് ആഞ്ചലസിൽ ഒരുത്തിന് ഉപയോഗിക്കൂലേ, ഇതൊരു കഷ്ടമാണ്. ഓക്കെ, അവിടെ കുറച്ച് കാറ് നിർത്തിയിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കിയേക്കാം. മൊത്തം ടു സീറ്റഡ് ആണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ ഗൈസ്, കിട്ടിയ കാറും കൊണ്ട് പോവാം, കുറച്ച് പ്രശ്നമാണ് നമ്മൾ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു തന്നെ അടിച്ചിട്ടിട്ട് നമ്മൾ കാർ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ബെന്നി എന്തൊരു കാണിക്കുന്നത്, ബെന്നിയ മറ്റേ വണ്ടി എടുത്തിട്ട് വാടോ ഇയാളെ കൊണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പം എന്തായാലും ബെന്നിനോട് നമ്മൾ മറ്റേ മസ്താങ് ജി ടി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരെന്തായാലും മസ്താങ് എടുത്തിട്ട് നേരെ നമ്മളെ മാൻഷനിലോട്ട് പോയേക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് നമ്മുടെ അമാൻഡയും പിന്നെ അതേമാതിരി തന്നെ ട്രേസിയെയും ഒക്കെ കൂട്ടിയിട്ട് നേരെ നമ്മുടെ ഏരിയയിലോട്ട് വിടാം കേട്ടോ. നമ്മുടെ സീക്രട്ട് ബങ്കർ നിൽക്കുന്ന ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവന്മാരെയൊക്കെ നമുക്ക് എന്തായാലും സേഫ് ആയിട്ട് ആ ബങ്കറിലേക്ക് തന്നെ കയറ്റി വെക്കുന്നത്. ഏതാ കാറെന്ന് പറഞ്ഞോടെ, ഏതോ തല്ലിപ്പൊളി കാറാണ്. ഇതോ ഇതും കൊണ്ട് ഓടിച്ച് വളയ്ക്കാനൊക്കെ കുറച്ച് പാടാണ് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ മൈക്കിളിൻ്റെ മാച്ചിലേക്ക് പോകാം. അപ്പോൾ അവരൊക്കെ എന്തായാലും അവിടെ എല്ലാവരും റെഡി ആയിട്ടൊക്കെ പക്കയായിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അവന്മാരെ കൂട്ടിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയാൽ മാത്രം മതി. ഇനി ഇപ്പോൾ നേരെ നമ്മുടെ മൈക്കിളിൻ്റെ മാച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ സീഡ്, ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരെ കൂട്ടിയിട്ട് എന്തായാലും നമ്മുടെ അബാൻഡൻ അവിടെ കാണുന്നില്ല, പക്ഷേ ട്രേസിയിൽ ജിബിയിൽ മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും ഇതാ സീഡ് തറഞ്ഞുകൂടെ കേട്ടോ. നമുക്ക് വണ്ടി നൈസായിട്ട് തിരിച്ച് വെച്ചേക്കാം അവന്മാർ വന്ന് കയറാൻ വേണ്ടിയിട്ട്. ഈ വണ്ടിയുടെ ഒടുക്കത്തെ നീളമാണ് അതാ പ്രശ്നം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ അബാൻഡ് രണ്ടാളും കയറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിബി ട്രേസിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അബാൻഡ് എവിടെയെന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാർ പറയുക എന്ന് വെച്ചാൽ അബാൻഡയുടെ നമ്മളെ ബൈക്കിൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്ത് പരിപാടി ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ബൈക്കിളുടെയും ലാബറിൻ്റെയൊക്കെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സർ ഒരു ഇതുണ്ട് കേട്ടോ. നമുക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒരു ബാച്ചിങ് ഇല്ലാത്ത കുറച്ച് കുറച്ച് പരിപാടികളാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ലെസ്റ്റർ പറയുന്നതിന് കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ ബഗ്ഗറിൻ്റെ ലൊക്കേഷനിലേക്ക്. ഓ ഓ സീല്, ഇവിടെ റോഡില്ലായിരുന്നല്ലേ. ബഗ്ഗറിൻ്റെ ലൊക്കേഷനിലേക്ക് എന്തായാലും വിട്ടേക്കാം. ബഗ്ഗർ എന്ന് പറഞ്ഞാൽ സാൻഡി ഷോറിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് എന്തായാലും പോകണം. എന്തായാലും നിങ്ങൾക്ക് ബൈക്കിളുടെയൊക്കെ ബിഹേവിയറിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അവന്മാർ സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലും മാറ്റമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സാൻഡിയിലെ ബഗ്ഗറിലേക്ക് കത്തിച്ച് വിടാം. എന്തായാലും നമ്മൾ നൈസായിട്ട് തന്നെ നമ്മുടെ ബഗ്ഗറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രേസിയെ അതേപോലെ തന്നെ ജിബിയൊക്കെ ഇപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അബാൻഡയെ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് സീഡ് കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ബൈക്കിളിൻ്റെ ഒപ്പം ഉള്ളതാണ് പറഞ്ഞുള്ളത്. അപ്പോൾ എന്തായാലും ബൈക്കിൽ ഒരു ടേക്ക് കെയർ ഒക്കെ ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇവരെന്തായാലും സേഫാണ്. ഇവരിപ്പോൾ ഗോൾഡൊക്കെ ഉരുക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ബഗ്ഗറിലേക്ക് തന്നെ നമ്മൾ ക്യാഷ് കാര്യങ്ങളൊക്കെ മുഴുവൻ മാറ്റണമെന്നൊക്കെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മാഫിയ ബോസ് നമ്മളെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരെ നമ്മളത് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എന്താന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കണം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഒക്കെ ലെങ്ത്തൊക്കെ കുറവാണ്, എനിക്കറിയാം. ഒന്നാമത് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു വീഡിയോ ഒക്കെ ഇടുവാണ്. ബാക്കി എപ്പിസോഡ് കാര്യങ്ങളൊക്കെ ലെങ്ത്തി എപ്പിസോഡൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തായാലും ബെല്ലൈക്കളൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. സോ ഇറ്റ്സ് ആർ ജി ആർ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ.